സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ തിളങ്ങിയത് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ നാ താൻ കേസുകൊട്, ജനപ്രീതിയും കലാമെന്മയുമുള്ള ചിത്രം, മികച്ച തിരക്കഥാകൃത്ത് എന്നിവയടക്കം 7 പുരസ്കാരങ്ങളാണ് ചിത്രം വാരിക്കൂട്ടിയത്. വിവാദങ്ങളും തുടർന്നുണ്ടായ ചർച്ചകളും സിനിമയെ കൂടുതൽ ജനപ്രിയമാക്കിയെന്ന് സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ പ്രതികരിച്ചു. പുരസ്കാര നിറവിലാണ് പയ്യന്നൂർ. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ പയ്യന്നൂരുകാരനായ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ച എന്നാ താൻ കേസുകൂട് വാരിക്കൂട്ടിയത്. 7 പുരസ്കാരങ്ങൾ. ശബ്ദമിശ്രണത്തിനുള്ള പുരസ്കാരം വിപിൻ നായർക്കും കലാസംവിധാന പുരസ്കാരം ജ്യോതിശങ്കറിനും പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡ് ഡോൺ വിൻസെന്റിനും ലഭിച്ചു. മികച്ച തിരക്കഥാകൃത്തായി സിനിമയുടെ സംവിധായകൻ കൂടിയായ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം കുഞ്ചാക്ക് ബോബനും മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം പി പി കുഞ്ഞികൃഷ്ണനും ലഭിച്ചു. ജനപ്രീതിയും കലാമേന്മയുമുള്ള ചിത്രമായും എന്നാ താൻ കേസുകൂട് തെരഞ്ഞെടുക്കപ്പെട്ടു. സിനിമയെക്കുറിച്ചുണ്ടായ വിവാദങ്ങളും തുടർന്നുണ്ടായ ചർച്ചകളും സിനിമയെ കൂടുതൽ ജനപ്രിയമാക്കിയെന്ന് പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ തൻ്റെ പുതിയ സിനിമയുടെ സെറ്റിൽ നിന്നും സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ പ്രതികരിച്ചു. എല്ലാവരും കണ്ട പടമാണ് സിനിമ. നമ്മൾ ഇതൊക്കെ ഭയങ്കര മൈൻഡായിരുന്നൊരു സമയത്താണ് കഷ്ടപ്പെട്ടിട്ടുള്ളവരൊക്കെ ഭയങ്കര സിൻസിയറോടുകൂടി ചെയ്തൊരു പടമായിരുന്നു. പുരസ്കാര വാർത്തയെത്തിയപ്പോൾ സംവിധായകനെ എടുത്തുയർത്തിയാണ് സെറ്റിലുള്ളവർ ആഹ്ലാദം പങ്കിട്ടത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.